ശ്രീ കർണപ്പള്ളി, 2 മിനിറ്റ്. സർ, കേരളത്തിന്റെ അഭിമാന പദ്ധതി എന്ന ആമുഖത്തോടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച സിൽവർ റെയിൽ കേരളത്തിന്റെ വികസന ചക്രവാളത്തിലെ രജത രേഖയാണ്. അതിന് സാങ്കേതിക ഭൗതിക നേട്ടങ്ങളെ കുറിച്ച് സമയക്കുറവുകൊണ്ട് പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് 17 ജനുവരി മാസത്തിൽ 41% റെയിൽവേ ഓഹരി, 51% സംസ്ഥാനം. 100 കോടി ആസ്ഥാന വികസനത്തിൽ രേഖപ്പെടുത്തി കേരള റെയിൽവേ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന സംയുക്ത സംരംഭം ആരംഭിച്ചതോടെ ആരംഭിച്ചതാണ്. പക്ഷെ പെട്ടെന്നുണ്ടായതല്ല. അതുകൊണ്ട് ആവശ്യമായ പരിശോധനയും സാങ്കേതിക ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. നടപ്പിലാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വത്തിൽ പ്രവർത്തനം നടക്കുന്നു. എല്ലാ ജില്ലകളിലും ജീവിതത്തിന്റെ വ്യത്യസ്തമായ തലങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രമുഖ വ്യക്തികളെ സംബന്ധിച്ചതുകൊണ്ട് മതപണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള യോഗങ്ങളിൽ മുഖ്യമന്ത്രി ഇക്കാര്യം വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നടപ്പിലാക്കണമെന്നത് കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹാഭിലാഷമാണ്. അതിനെതിരായി നിൽക്കുന്ന ഇവിടെ പലരും പറഞ്ഞതുപോലെ പ്രതിപക്ഷങ്ങൾ പറയുന്നതിനെ വാസ്തവത്തിൽ എനിക്കതിൽ അത്ഭുതമോ പ്രയാസം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ദുർഭരണത്തിന് ഉണ്ടാക്കിയ സിപ്രായ സർക്കാരിന്റെ നേട്ടങ്ങളുണ്ട്. ഈ രജത രേഖയ സിൽവർ ലൈനും കൂടി പൂർത്തീകരിച്ചാൽ ഇനി എന്തായിരിക്കും സ്ഥിതി എന്ന് അറിയുന്നത് കൊണ്ട് കേരളമാണ് നമുക്ക് വേണ്ടത്. കേരളയില്ല, കേരളമാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഭരണമാണ് വേണ്ടതെന്നാണ് അതിന്റെ ആന്തരികമായ അർത്ഥം. അതുകൊണ്ട് ആ പ്രയാസങ്ങൾ, മാനസിക പ്രയാസങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ പദ്ധതി നമ്മുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനല്ല, ഒരു മഹാശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ വികസന മേഖലയിലെ നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സാമൂഹ്യ വ്യാവസായിക പുരോഗതിയുടെ ഒരു രജത രേഖയായി ഇതിനെ മാറ്റിയെടുക്കുന്ന ശ്രമങ്ങളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തി കൂട്ടുകയാണ് ഈ സഭയ്ക്കും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സിൽവർ ലൈൻ സമാരംഭം പൂർത്തീകരിക്കുന്ന ശ്രമങ്ങളിൽ എല്ലാ പിന്തുണയും നൽകുന്നു. നമസ്കാരം.